എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് 277/2018 എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് അർജൻറ്റ് ആക്ഷൻ റിക്വയേർഡാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു മെസ്സേജ് കാണാൻ പറ്റും. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 277/2018 പ്ലീസ് ഡൗൺലോഡ് ദ വില്ലിങ്നെസ് ഫ്രം ദ ഡൗൺലോഡ്സ് ടാബ് ഓൺ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കേരള പി എസ് സി ആൻഡ് അപ്ലോഡ് ദ സെയിം ഇൻ അഡീഷണൽ ഡിക്ലറേഷൻ ഇൻ യുവർ പ്രൊഫൈൽ ആഫ്റ്റർ ഫില്ലിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ഓൺ ഓർ ബിഫോർ 23/2023. അപ്പോൾ അതായത് ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്നുള്ള പോസ്റ്റിലേക്ക് ഒരു വില്ലിങ്നെസ് ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് അത് അഡീഷണൽ ഡിക്ലറേഷനിലേക്ക് അത് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23/2023. അപ്പോൾ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്, പിന്നെ അത് എവിടെയാണ് അഡീഷണൽ ഡിക്ലറേഷനായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതാണ് വില്ലിങ്നെസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം. പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ ആ സ്പേസിൽ എഴുതുക. യൂസർ ഐ ഡി, ഇൻ്റർവ്യൂ ക്രമ നമ്പർ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വയനാട് ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 277/2018 നേരിട്ടുള്ള നിയമനം. തസ്തിക ജുഡീഷ്യറി വകുപ്പിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 സമ്മതപത്രം പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുന്നത് സംബന്ധിച്ച്. അപ്പം ഞാൻ വയനാട് ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തസ്തികയുടെ 23/12/2022 തീയതിയിൽ പ്രസിദ്ധീകരിച്ച 15/2022/DOW നമ്പർ ചുരുക്കപ്പെട്ടുകയിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ആയി ഉൾപ്പെട്ട വിദ്യാർത്ഥിയാണ് ടി തസ്തികയുടെ ജുഡീഷ്യറി വകുപ്പിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവിലേക്ക് നിയമന ശുപാർശ ചെയ്യുന്നതിന് എനിക്ക് സമ്മതമാണ് അല്ലെങ്കിൽ സമ്മതമല്ല എന്ന് അറിയിക്കുന്നു. അപ്പോൾ അതിൽ സമ്മതമാണ് എന്നുള്ള സ്ഥലത്താണ് ടിക്ക് ചെയ്യേണ്ടത്. പിന്നെ സ്ഥലവും തീയതിയും പേരും ഒപ്പം കൊടുക്കുക. പിന്നെ അതിന് ശേഷം പൂർണ്ണമായി പൂരിപ്പിക്കാത്തതോ മറ്റേതെങ്കിലും തരത്തിൽ ന്യൂനത ഉള്ളതോ ആയ സമ്മതപത്രം നിരസിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മതപത്രം പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യാത്ത പക്ഷം സമ്മതമല്ല എന്ന നിഗമനത്തിൽ ടി ഒഴിവിലേക്ക് താങ്കളെ പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സമ്മതപത്രം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇത് ഫില്ല് ചെയ്തിട്ട് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പൂരിപ്പിച്ചതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്ലോഡ് ചെയ്യാത്തവരെ അവർ ഒഴിവിലേക്ക് പരിഗണിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഒരു വില്ലിങ്നെസ് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അത് മൈ പ്രൊഫൈൽ എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവുക. ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ള ആ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഭാഗത്തായിട്ട് സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിനുള്ള അഡീഷണൽ ഡിക്ലറേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഡൗൺലോഡ് ചെയ്ത് പെന്നുകൊണ്ട് കറക്റ്റായിട്ട് പൂരിപ്പിക്കുക. സൈൻ ചെയ്യാനുള്ളടത്ത് സൈൻ ചെയ്യുക, അഡ്രസ്സ് എഴുതാനുള്ളടത്ത് അഡ്രസ്സ് എഴുതുക. അതിനുശേഷം മാത്രം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.